പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഹിന്ദു അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഹിന്ദു അനന്തരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള ബുദ്ധ, ചൈന, സിഖ് മതവിഭാഗങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ആദ്യം നമുക്ക് ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് എങ്ങനെയാണ് ഭാഗിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നത്, ആ സ്വത്ത് ആർക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അനന്തരാവകാശികളെ പല കാറ്റഗറികളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മുഖ്യമായിട്ടും രണ്ട് ക്ലാസ്സുകളായിട്ട്, ക്ലാസ് വൺ, ക്ലാസ് ടു എന്ന നിലയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ക്ലാസ് ടു തന്നെ പല കാറ്റഗറികളിലായിട്ട് വീണ്ടും, അല്ലെങ്കിൽ പല തട്ടുകളിലായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസ് വണ്ണിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹിന്ദുവായ ഒരു പുരുഷൻ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ മക്കൾ, അയാളുടെ വിധവ, അയാളുടെ മാതാവ് എന്നിവരാണ് ആ വ്യക്തിയുടെ സ്വത്തിൻ്റെ അവകാശികൾ. മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് അയാളുടെ അവകാശികൾക്കായിട്ട് മടങ്ങുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് വണ്ണിൽ മരണപ്പെട്ടയാളുടെ പിതാവ് ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇവർക്കിടയിൽ എങ്ങനെയാണ് ഈ സ്വത്ത് വിഭജിക്കുന്നത്? ഓരോരുത്തർക്കും തുല്യ അവകാശമാണ് ഉണ്ടാകുക. മരണപ്പെട്ട ഏതെങ്കിലും മക്കളുണ്ട് എങ്കിൽ ആ മകൻ്റെ സ്വത്ത് ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് അത് ആ മകൻ്റെ അതിലെ മകളുടെ അവകാശികൾക്കിടയിൽ വീതിക്കുന്നതാണ്. ഇനി ക്ലാസ് വണ്ണിൽപ്പെട്ട ആരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ സ്വത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത് ക്ലാസ് ടുവിൽപ്പെട്ടവരാണ്. ക്ലാസ് ടുവിൽപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ക്ലാസ് ടുവിൽപ്പെട്ടതിനെ വ്യത്യസ്ത കാറ്റഗറികളായിട്ട്, തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തട്ടിലുള്ള ആൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അയാളിലേക്ക് മുഴുവൻ സ്വത്തും മടങ്ങുന്നതാണ്. ക്ലാസ് ടുവിലെ ആദ്യത്തെ തട്ടിൽപ്പെടുന്നത് മരണപ്പെട്ടയാളുടെ പിതാവാണ്. ക്ലാസ് വണ്ണിൽപ്പെട്ട ആരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ മുഴുവൻ സ്വത്തിൻ്റെയും അവകാശി പിതാവായിരിക്കുന്നതാണ്. ഈ പിതാവും ജീവിച്ചിരിപ്പില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ക്ലാസ് ടുവിലെ രണ്ടാമത്തെ തട്ടിലേക്കാണ് പിന്നീട് നോക്കുക. ക്ലാസ് ടുവിലെ രണ്ടാമത്തെ തട്ടിൽ ഉൾപ്പെടുന്നവർ മകൻ്റെ മകളുടെ മകൻ, മകൻ്റെ മകളുടെ മകൾ, സഹോദരൻ, സഹോദരി എന്നിവരാണ്. ഇപ്പറഞ്ഞ ക്ലാസ് ടുവിലെ രണ്ടാമത്തെ തട്ടിലും ഉൾപ്പെട്ടവർ ആരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ മൂന്നാമത്തെ തട്ടിലേക്ക് പോകും. അങ്ങനെ എട്ടോ ഒമ്പതോ തട്ടുകളിലേക്കായിട്ട് ഇത് നമ്മൾ ചെക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു തട്ടിൽ, ഒരു സെക്ഷനിൽപ്പെട്ടവർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട പുരുഷൻ്റെ സ്വത്ത് അവരിലേക്ക് മടങ്ങുന്നതാണ്. ഈ മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയും മക്കളും ഇല്ല എന്ന് കരുതുക. അതായത് അയാൾ അവിവാഹിതനാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അയാളുടെ മുഴുവൻ സ്വത്തും അയാളുടെ മാതാവിലേക്ക് മടങ്ങുന്നതാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അയാളുടെ സ്വത്ത് മുഴുവൻ മടങ്ങുന്നത് അയാളുടെ മാതാവിലേക്കാണ്. മാതാവും ജീവിച്ചിരിപ്പില്ല എങ്കിൽ മാത്രമാണ് പിതാവിലേക്ക് സ്വത്ത് മടങ്ങുക. ഇനി ഒരു ഹിന്ദു സ്ത്രീയുടെ അനന്തരാവകാശത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ഹിന്ദു സ്ത്രീയുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത്, ആദ്യത്തെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് അവരുടെ മക്കളും ഭർത്താവുമാണ്. ഈ മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ മക്കളിലേക്ക് ഈ അവകാശം ചെന്ന് ചേരുന്നതാണ്. മേൽപ്പറഞ്ഞവരാരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഭർത്താവിൻ്റെ അവകാശികളായിരിക്കും ഹിന്ദു സ്ത്രീയുടെ സ്വത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ അവകാശികളാരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ സ്വത്ത് മടങ്ങുക സ്വന്തം മാതാപിതാക്കളിലേക്കാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ സ്വത്ത് മടങ്ങുക അച്ഛൻ്റെ അനന്തരാവകാശികളിലേക്കും, അച്ഛൻ്റെ അനന്തരാവകാശികളില്ലെങ്കിൽ സ്വത്ത് അമ്മയുടെ അനന്തരാവകാശികളിലേക്കുമായിരിക്കും മടങ്ങുക. ഈ രൂപത്തിലാണ് ഹിന്ദുവായ ഒരു സ്ത്രീയോ പുരുഷനോ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ സ്വത്ത് വിഭജിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അകത്തേക്ക്. താങ്ക് യു.